നമസ്കാരം. നമുക്കിന്ന് എല്ലാവരും ഇന്നത്തെ ഒരു 30 വയസ്സാകുമ്പോൾ മുതൽ നമ്മുടെ യുവതലമുറ മുതൽ ഉള്ളവർ നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് മുടി അകാല നര ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഹെയർ ഡൈ ഉപയോഗിക്കാത്ത ഒരു 10% താഴെ ഉള്ള ആളുകളെ ഉള്ളെന്ന് തോന്നുന്നു. 90% ശതമാനത്തിലധികം ആളുകളും ഇപ്പോൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്നുണ്ട്. ഹെയർ ഡൈക്കാരൊക്കെ പരസ്യം ചെയ്യുന്നുണ്ട് അമോണിയ ഇല്ല, സിങ്ക് സൾഫേറ്റ് ഇല്ല, കെമിക്കൽസ് ഇല്ല എന്നൊക്കെ. പക്ഷേ പൂർണ്ണമായിട്ടും നാച്ചുറലായിട്ട് ഉള്ള ഹെയർ ഡൈകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ നമുക്ക് സ്വാഭാവിക നിറം കിട്ടാനുള്ള ചില പൊടിക്കൈകളുണ്ട്. പക്ഷേ അതിനു മുമ്പേ നമ്മൾ ഈ ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹെയർ ഡൈകളിലുള്ള ആ ഒരു പിഗ്മെൻ്റ് പലപ്പോഴും നമുക്ക് ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരെ നോക്കിയാലറിയാം, മുഖത്തൊക്കെ ഒരു ചുവന്ന തടിപ്പുണ്ടാകാം, സ്കിന്നിന് നമ്മുടെ നെറ്റിയിലെയും ഈ നമ്മുടെ ചിൻ കവിളിലെയൊക്കെ സ്കിന്നിലേക്ക് ഒരു ചെറിയ കറുപ്പ് നിറം ഇങ്ങനെ പടർന്നിട്ട് കിടക്കുന്നത് കാണാം. അങ്ങനെ ഒരു മുഖത്തിനൊരു വല്ലാത്തൊരു വ്യത്യാസം കാണാം ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരിൽ. എന്ന് മാത്രമല്ല, ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നടത്തിയ പഠനങ്ങളിൽ ഒരുപാട് തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ക്യാൻസറിന് കാരണമാകുന്നു, സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നു, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കാരണമാകുന്നു, പിന്നെ വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നൊക്കെ ഒരുപാട് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നതായിട്ട് നമ്മൾക്ക് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? നമുക്ക് മുടി കറക്കത്ത് ഇരിക്കുകയും പ്രായം കുറഞ്ഞിരിക്കുകയും വേണം, എന്നാൽ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യരുത് എന്നുള്ളത് കുറച്ചൊക്കെ പാരമ്പര്യമാണ്. പിന്നെ നമുക്ക് ചെറുപ്പം മുതൽ തന്നെ ചില പ്രത്യേക എണ്ണകൾ, അതായത് കയ്യോന്നി, ഉഴിഞ്ഞ, ഇന്ദ്രവല്ലരി എന്നൊക്കെ പറയും, ദശപുഷ്പത്തിൽപ്പെട്ട ഉഴിഞ്ഞ, നെല്ലിക്ക, ഇതൊക്കെ ചേർത്തിട്ടുള്ള എണ്ണകൾ തേച്ച് ചെറുപ്പം തൊട്ട് തന്നെ അത് സ്ഥിരമായിട്ട് ചേർത്ത് തേച്ച് ശീലിച്ചാൽ നരയുണ്ടാകത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളെ, മുളപ്പിച്ച് ഉലുവ, ഇങ്ങനെയൊക്കെയുള്ള മുളപ്പിച്ച നട്ട്സ്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ശീലമാക്കുക എന്നുള്ള ഒരു മുടി നരയ്ക്കാതിരിക്കാൻ, അകാല നര വരാതിരിക്കാൻ ഒരു നല്ല മാർഗമാണ്. പിന്നെ നാച്ചുറലായിട്ട് ഉള്ള പല 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 കാര്യങ്ങളും പല 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 സാധനങ്ങൾ, നെല്ലിക്കയും അങ്ങനെയൊക്കെയുള്ള ഒരുപാടെണ്ണം കാര്യങ്ങൾ ഒരു ഹെയർ കളർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെങ്കിലും നമുക്ക് അധികം റിസൾട്ടൊന്നും ഇതിനൊന്നും അധികം വലുതായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഞാനും പലതും പലർക്കും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ അത് നല്ല കളർ വേണമെങ്കിൽ ആദ്യം മൈലാഞ്ചി ഇട്ടിട്ട്, മൈലാഞ്ചി ഇടുമ്പോൾ ഒരു ഓറഞ്ച് കളർ വരും, അതിൻ്റെ മേലെ നീലേമരി പൊടി ഇതൊക്കെ എന്നുള്ളതാണ് നല്ല ഒരു ഇത്. നീലേമരിയുടെ പൊടി നമുക്ക് ഇങ്ങനെ അത് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് ആദ്യം മൈലാഞ്ചി ഇട്ടിട്ട്, പച്ച നിറമായിരിക്കും ഈ പൊടിക്ക്, അപ്പോൾ ആദ്യം മൈലാഞ്ചി ഇട്ടിട്ട് ഈ പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിൻ്റെ പുറത്ത്, മൈലാഞ്ചി ഇട്ടാൽ കളർ കിട്ടിയതിന് ശേഷം, മുടി ഉണങ്ങിയതിന് ശേഷം അടുത്ത ദിവസം മറ്റോ ഈ പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് തേക്കുന്നത് നല്ലതാണ്. നീലേമരി വളർത്താൻ സൗകര്യമുള്ളവർ നീലേമരിയുടെ ഇല അതാ ഇങ്ങനെ ഇരിക്കും, കുറച്ച് ഇല ഈ മൈലാഞ്ചി ഇട്ട് ആ കളർ കിട്ടിയതിന് ശേഷം അതിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ നല്ല വളരെ നാച്ചുറലായിട്ടുള്ള നല്ല കളർ കിട്ടും. നീലേമരി പൊടി ഇടുമ്പോൾ ഒരു ചെറിയൊരു പർപ്പിൾ ടിൻ്റ്, ഒരു വയലറ്റ് ഒരു ടിൻ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇലയ്ക്ക് വളർത്താൻ പറ്റുന്നവർ ഈ ചെടിയെ വളർത്തിയിട്ട് ഇതിൻ്റെ ചെറിയ വെറുതെ പച്ചവെള്ളത്തിൽ അരച്ച് തേച്ച് കളർ ചെയ്താൽ മതിയാകും. അത് കുറച്ച് ദിവസം നിൽക്കും, 1 മാസത്തിലോ 2 പ്രാവശ്യം ചെയ്താൽ അത് കളറ് നിൽക്കുന്നതാണ്. അപ്പം പറയാൻ വന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഹെയർ ഡൈകൾ, സിന്തറ്റിക് ഹെയർ ഡൈകൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ക്യാൻസറിൻ്റെ കിഡ്നിക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഇതിൻ്റെ കെമിക്കൽസ് നേരെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ബ്രെയിനിൻ്റെ തലയോട്ടിയിലേക്ക്, ബ്രെയിനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, തലയോട്ടിയിലോട്ട് നേരിട്ടാണ് ഈ
കെമിക്കൽ എന്തായാലും അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പം പലർക്കും അത് ഇടുമ്പോൾ തന്നെ മുഖത്തിൻ്റെ വ്യത്യാസം നോക്കുക. കാരണം ഇതിട്ടില്ലെങ്കിൽ അവർ ആ ചെറിയൊരു നരയോടുകൂടി മുഖത്തിനുണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്സും യുവത്വവും അത് ഇടുമ്പോൾ പലർക്കും കാണാനില്ല. മുഖം മുടി കറുത്തിരിക്കുമെങ്കിലും മുഖം ഒരുമാതിരി വീങ്ങി വല്ലാണ്ട് നീര് വെച്ചതുപോലൊക്കെ കാണപ്പെടുന്നതായിട്ട് എനിക്ക് എൻ്റെ കണ്ണിൽ എപ്പോഴും തോന്നാറുണ്ട്, തോന്നാറുണ്ട്. ഇവർ ഡൈ ഇടാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് പലപ്പോഴും ആളുകളെ കാണുമ്പോൾ തോന്നാറുണ്ട്. അപ്പം പറ്റാവുന്നവർ ഈ ചെടി നട്ടു വളർത്തി അത് ഉപയോഗിക്കുക. അല്ലാത്തവർ നമുക്ക് ഓൺലൈനിലും കിട്ടുമെന്ന് ഇപ്പോൾ പറയുന്നത് കിട്ടും, അങ്ങാടി കടകളിൽ പച്ചമരുന്ന് കടകളിലൊക്കെ കിട്ടും. ഇതിൻ്റെ പൊടി, നീലേമരിയുടെ പൊടി പച്ചമരുന്ന് കടകളിലൊക്കെ കിട്ടും. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് നമുക്കത് വെറുതെ കലക്കി തേച്ചാൽ, പക്ഷേ ഇത് മാത്രം കലക്കി തേച്ചാലോ എന്ന് പറഞ്ഞാൽ നീലേമരി പൊടി മാത്രം ഈ തേക്കുന്നുള്ളെങ്കിൽ അധികം ദിവസങ്ങൾ നിൽക്കില്ല ആ ഒരു കളറ് എന്നുള്ളതാണ്. അപ്പം മൈലാഞ്ചി ഇട്ട് ആ ഒരു ഓറഞ്ച് കളർ വരുത്തിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഇത് അപ്ലൈ ചെയ്താൽ കൂടുതൽ ദിവസങ്ങൾ ഇത് കളറ് മായാതെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. കഴിയുന്നതും സിന്തറ്റിക് ഹെയർ ഡൈസിനെ ഒഴിവാക്കുക. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.